തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അപമാനിച്ച യദു, നടി റോഷ്നയും അപമാനിച്ചതായിട്ടുള്ള നടിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേ തുടർന്ന് പല മാധ്യമങ്ങളും യദുവിനെ തന്നെ പ്രതിയാക്കാതെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരുന്നു. പക്ഷേ ആ സ്ഥിതിവിശേഷങ്ങളൊക്കെ മറികടക്കുന്ന, അതിനൊക്കെ പൊളിച്ചെടുക്കുന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. KSRTCയുടെ ഷെഡ്യൂൾ ഇന്ന് പുറത്തു വന്നു. അതോടുകൂടി അന്ന് നടിയുടെ പരാതിക്ക് അടിസ്ഥാനമായ അതേ ദിവസം വാഹനം ഓടിച്ചത് യദു തന്നെയാണെന്ന് റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വഞ്ചൂർ കോടതിയിൽ നിന്നും യദുവിൻ്റെ പ്രതികരണം ഇന്ന് ലഭിക്കുകയുണ്ടായി. കൈരളി ന്യൂസ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററും തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായ എസ് ഷീജ പ്രതികരണം എടുത്തിരുന്നു. KSRTCയുടെ ഷെഡ്യൂൾ പുറത്തു വന്ന വിവരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ശരിവെക്കുന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന്. അതായത് സുബിൻ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ എല്ലാവരും ഈ പറയുന്നത് പോലെ തന്നെ ആദ്യം മേയറുമായി ബന്ധപ്പെട്ട് യദുവുമായിട്ടുള്ള തർക്കം ആ ദിവസം മുതൽ ഇന്നേ ദിവസം വരെയും മാധ്യമങ്ങൾ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇന്നിപ്പോൾ പുറത്തു വന്ന, ഇപ്പോൾ സുബിൻ സൂചിപ്പിച്ച പോലത്തെ ഈ രേഖ, ഈ രേഖയിൽ എന്താണ്? കഴിഞ്ഞ ദിവസം റോഷ്ന പരാതിയുമായി വരുന്നു. FB പോസ്റ്റിലൂടെ റോഷ്ന പറയുന്നു, ഇങ്ങനെ റോഷ്നയ്ക്ക് ഉണ്ടായ അനുഭവം, ഏത് രീതിയിലുള്ളൊരു ദുരനുഭവമാണ് തനിക്ക് വാഹനം ഓടിക്കുന്നതിടയിൽ ഉണ്ടായത് എന്നുള്ളത് പറയുന്നു. അതിൽ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്, വെറുതെ ഒരു ആരോപണം ആർക്കും ആർക്കെതിരെയും ഉന്നയിക്കാം, പക്ഷേ അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം വാഹനത്തിൻ്റെ നമ്പർ അടക്കം ആണ് റോഷ്ന പരാതി ഉന്നയിക്കുന്നത്. അപ്പോൾ റോഷ്നയുടെ പരാതിയിൽ പറഞ്ഞ ഈ വാഹനം ഓടിച്ചത് ആര്, യദു തന്നെയാണോ എന്നുള്ളതായി അടുത്ത സംശയം. സമൂഹ മാധ്യമത്തിലൊക്കെ നമ്മൾ എവിടെ നോക്കുമ്പോഴും കാണുന്നത് ഇപ്പോൾ മേയറുടെ വിഷയം വന്നപ്പോൾ മേയറുടെ ഭാഗത്ത് ആർക്കും നിൽക്കണ്ട, യദുവിൻ്റെ ഭാഗത്ത് നിന്നാൽ മതി. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ യദുവിനെ പിന്നീട് കുറ്റക്കാരനാക്കാൻ പറ്റില്ലല്ലോ, ആദ്യം സംരക്ഷിക്കുന്ന നിലപാടെടുത്തല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യദു തന്നെയാണോ ഈ വാഹനം ഓടിച്ചത് എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയുടെ അടക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ പക്ഷേ ഇന്ന് ഈ KSRTCയുടെ തന്നെ ഷെഡ്യൂൾ വന്നു, അതായത് 2023 ജൂൺ 18, അത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറം, എനിക്ക് തോന്നുന്ന സ്ഥലം വഴിക്കടവും വള്ളക്കടവും, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ വഴിക്കടവ് വരെ പോകുന്ന അതിൻ്റെ കൃത്യമായിട്ടുള്ള റൂട്ടുണ്ട്. ആ റൂട്ടിൽ 18 അവിടെ എത്തിയതിന് ശേഷം 19 തിരിച്ചു പോരുന്നു. അപ്പോൾ 19 തിരിച്ചു പോരുമ്പോൾ ഇത് കുന്നംകുളം വഴിയാണ് വരുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും അതുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ച തെളിവുകളല്ല, അത് KSRTCയുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖയാണത്. അപ്പോൾ രേഖ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം തന്നെ മനസ്സിലാക്കി പ്രതിക്കൂട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എനർജി കുറഞ്ഞ ഒരു പ്രതികരണം കൂടിയാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതെ, കഴിഞ്ഞ 2 ദിവസവും ഈ രീതിയിലായിരുന്നില്ല യദുവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ അത് മാത്രമല്ല, യദുവിനെ സംരക്ഷിച്ച മാധ്യമങ്ങൾ കൂടെ പ്രതിക്കൂട്ടിലായി. അപ്പോൾ അവർ തന്നെ എന്താ വല്ലാത്തൊരു പൊല്ലാപ്പിലായി എന്ന സ്ഥിതി വിശേഷത്തിലാണ്. യദുവിനോട് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുവിധം എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം മാറി. കാരണം യദു പറയുന്നതിൽ വസ്തുതയില്ല എന്നുള്ളത് നമുക്ക് ആദ്യത്തെ അറിയാം. പക്ഷേ അതിന്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തുവന്നപ്പോഴാണ് യദു ആകെ പെട്ടു എന്നുള്ളത് മനസ്സിലായത്, മാധ്യമങ്ങൾക്ക് മനസ്സിലായത്, ഇതിനെ പിന്തുണച്ച മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ തെളിവുകൾ സംബന്ധിച്ച് നമ്മൾ കണ്ടല്ലോ പുറത്തു വന്നപ്പോൾ നടത്തിയൊരു പ്രതികരണം, ഇപ്പൊ ചോദിക്കുന്നതല്ല, കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു ഷീജയുടെ തന്നെ പല ചോദ്യങ്ങൾക്കും അങ്ങനെയുള്ള മറുപടി അല്ല തന്നത്. അതെ, നമ്മൾ ആദ്യം ചോദിച്ചു ഈ റോഷ്നയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു സർവീസ് നടത്തിയിരുന്നു 2023 June 18 ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം വാഹനം ഓടിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഞാൻ തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഷെഡ്യൂൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞപ്പോൾ അതിപ്പോ എനിക്ക് KSRTC അവിടെ പോയി ഡിപ്പോയിൽ പോയി തിരക്കിയാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ MBDയുടെ അടുത്ത് പരാതി പോയിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ എന്നെ സ്വാഭാവികമായും ഏതൊരു വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെങ്കിലും മറക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്കെതിരെ ഒരു കേസ് വന്നാൽ നമ്മൾ മറക്കുന്ന സംഭവമാണ് അല്ല. നമുക്ക് ഈ റോഡിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് ഇൻസിഡൻസ് ഓർത്തിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെയും ഇത് പെട്ടു. അപ്പൊ അതിനുശേഷം മേയറുടെ വിഷയം ചോദിച്ചപ്പോഴും മേയറുടെ വിഷയത്തില് പരാതി കൊടുക്കുന്നു, അന്ന് തന്നെ മേയർ പരാതി കൊടുക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത ദിവസം KSRTC സ്റ്റാൻഡിൽ പോയി മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നു എന്നുള്ളത് ഇത് തന്നെ ഒരു ചാനലിന് നൽകിയ ബൈറ്റ് ആണ്. അപ്പൊ ഈ ബൈറ്റിന്റെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടോ, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ബൈറ്റ് കേൾപ്പിച്ചു കൊടുത്തു. ബൈറ്റ് കേൾപ്പിച്ചു കൊടുത്തപ്പോ പറഞ്ഞു എന്നാ ഞാൻ അവിടെ പോയി കാണും. അപ്പൊ എന്ന് വെച്ചാ ഏതു ഇപ്പൊ പറയുന്നതല്ല തൊട്ടടുത്ത നിമിഷത്തിൽ പറയുന്നത്, ഇതിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഏതുവിനെയാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ സപ്പോർട്ട്? ഇത്രയും ഗൗരവമുള്ള പരാതിയാണ് മേയർ നേരത്തെ പറഞ്ഞത്, നടി റോഷ്നയും അങ്ങനെ തന്നെ ഉള്ള ഒരു പരാതിയാണ് തരുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും
ഈ സ്ത്രീകളുടെ പരാതികൾ മുഖവിലേക്ക് എടുക്കാത്തത്? ഇതിലെ രണ്ട് വശമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, പൊതുവെ മാധ്യമങ്ങളുടെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന വ്യക്തിയും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം നോക്കല്ലേ, നോക്കിയിട്ടാണ് ഈ വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കണം, ഇരയ്ക്കൊപ്പം നിൽക്കണോ വേട്ടക്കാരനൊപ്പം നിൽക്കണോ തീരുമാനം എടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഈ പരാതിക്കാരെ ആയ സ്ത്രീകളെങ്കിൽ എങ്കിൽ ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു മനോഭാവമാണ് അല്ലേ? കാരണം അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഇവിടെ ഇതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഈ കെ എസ് ആർ ടി സി വാഹനത്തിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ ടൂ വീലറിൽ വാഹനം അതിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി അയാളോട് അയാളെ അടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ആ പെൺകുട്ടി ഇവിടുത്തെ ഹീറോ ആണ്. പക്ഷെ ശരിയാണ്, ആ പെൺകുട്ടി അതിന്റെ ധീരതയോടുകൂടി ആ കാര്യത്തെ നേരിട്ടു, അതിൽ പ്രതികരിച്ചു, അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇതിപ്പോ ആരാണ് ഇപ്പൊ വാഹനത്തിൽ നിന്ന് മോശം അനുഭവം നേരിട്ടത്, ഏതു ആരോടാണ് മോശമായി പെരുമാറിയത്, അത് ഒരു സി പി എമ്മിന്റെ പ്രവർത്തകയാണ്. മേയർ എന്നുള്ളതിന് അപ്പുറത്ത് അതൊരു സി പി എമ്മിന്റെ പ്രവർത്തകയാണ്. സി പി എം പ്രവർത്തക എന്ന് വരുമ്പോൾ സി പി എം ലേബലിലുള്ളവരാണെങ്കിൽ അവര് മറ്റേ ഇരയാണെങ്കിലും ഇരയ്ക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു നിലപാട് അതേ നമ്മുടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത്. മേയറുടെ ആരോപണം ശരിവെക്കുന്ന മറ്റൊരു സമാനമായിട്ടുള്ള ആരോപണം വന്നു. എങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞങ്ങളും അത് കണ്ടില്ല എന്നുള്ള നടിക്കുന്ന ഒരു രീതിയാണോ? നടിയുടെ വിഷയത്തിലും അത് തന്നെയാണ് കാണേണ്ടത്. കാരണം നടിയുടെ വിഷയത്തിൽ ഈ പറയുന്ന പോലെ നടി ഈ പറയുന്നത് പോലെ ഇപ്പൊ നടിയെ ആര് പോയി വിളിച്ചുകൊണ്ട് വന്നിങ്ങനെ ഒരു പ്രതികരണം നടത്തിയതൊന്നുമല്ല. റോഷയുടെയും റോഷ ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞ് മാധ്യമങ്ങൾ വല്ലാത്ത തരത്തിൽ ഏതൊരു ഹൈപ്പ് കൊടുക്കുന്നത് കണ്ടപ്പോ അതൊരു മനോവിഷമത്തിൽ കൂടിയാണ് റോഷനയുടെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ റോഷന വരുന്നു, റോഷന് ലൈവിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നത്, ഇവരോട് മോശമായി പെരുമാറുന്നത്, എം ബി ഡിയോട് പരാതിപ്പെടുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം റോഷന് പറയുന്നുണ്ട്. അപ്പോഴും യദു എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കാത്തതല്ല, ഞാനല്ല ഇതിൽ ഞാനല്ല കിണ്ണം കട്ടത് എന്ന രീതിയിൽ എവിടെയും നിൽക്കുന്നൊരു നിലപാടാണ് യദു സ്വീകരിച്ചത്. പക്ഷെ യദു കാണാതെ പോയത് ഇത്തരത്തിലുള്ള ഇതിനുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾ പുറത്തു വരും എന്നുള്ളത് യദു ഓർത്തിട്ടില്ല. ഇതിനുള്ള കൃത്യമായ തെളിവുകൾ കൂടി ഇന്ന് പുറത്തു വന്നതാണ് യദുവിന്റെ എല്ലാ കള്ളവും കൃത്യമായ രീതിയിൽ പുറത്തേക്ക് വരുന്നതിനിടയാക്കി പുറത്തു വന്നത്. അതെ, ഷീജയുടെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി. അത് നമ്മളിപ്പോ എന്ത് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ പോയോ എന്ന് വെച്ചാൽ ആദ്യം പോയി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർപ്പിച്ച് പോയോ എന്ന് ഒന്നുകൂടി ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് യദു മറുപടി പറഞ്ഞത്. അതിലുടനീളം നമ്മൾ കണ്ടു. അതിനൊപ്പം തന്നെയാണ് ഈ മെമ്മറി കാർഡിന്റെ വിഷയം. മെമ്മറി കാർഡിന് ഞാൻ ഒന്നുകൂടി ചോദിച്ചു, അവിടെ പോയി പോയില്ല എന്നുള്ളത് ഉറപ്പാണോ അതോ പോയോ എന്നുള്ളത്? അപ്പൊ പറഞ്ഞു ഞാനില്ല അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഇത് തന്നെ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ എന്നാ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ആ ബൈറ്റ് കേൾപ്പിക്ക്, അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാവും. അപ്പൊ അല്ല, ആ ബൈറ്റിൽ പറയുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്, വാഹനത്തിന്റെ ഡോറിനടുത്ത് നിന്ന് അത് പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും പൊളിഞ്ഞു പോയി. അങ്ങനെയാണ്, ഇത് എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യുന്നു എന്ന് കണ്ട ഇത് അവിടെ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ ആണോ ഒരു ചീട്ടുകൂട്ടാരം പോലെ കെട്ടിക്കൊണ്ട് വന്നത് അതെല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് കെട്ടിക്കൊണ്ടുവന്ന എല്ലാം തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ തെളിവുകൾ പുറത്തു വന്നതോടെ. നടിയോട് മോശമായിട്ട് പെരുമാറി, അതുപോലെ തന്നെ വേഗതയിൽ വാഹനം ഓടിച്ചു എന്നുള്ളതൊക്കെ ആ ചോദ്യങ്ങൾക്കൊക്കെ എന്നാ പിന്നെ ഷീജ പറഞ്ഞ പോലെ ഞാനങ്ങ് ശരി വെക്കാം എന്നുള്ള രൂപത്തിലേക്ക് എത്തി. ചോദ്യം ചോദിക്കുമ്പോ ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രത്യേക ഇതാണ്. നമ്മളിപ്പോ മൈക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് മീഡിയെന്നാണ്? കൈരളിയാണ്. ഇങ്ങനെ മൈക്ക് ഉയർത്തി കാണിച്ചു, മൈക്ക് ഞാൻ പിടിച്ചേക്കാണല്ലോ. അപ്പൊ മൈക്ക് ഉയർത്തി കാണിച്ചു. അപ്പൊ കൈരളിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലേ ചോദിക്കുക? കൈരളിയാണോ അല്ലെങ്കിൽ മറ്റു മീഡിയ വണ്ണാണോ ഏഷ്യൻ്റെ ആണോ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വസ്തുതയാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന രീതിയിൽ അവരെ അപമാനിച്ചു, ഞാൻ ഓവർടേക്ക് ചെയ്തു, ഞാൻ വാഹനം അങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തി, അവരോട് മോശമായി പെരുമാറി, ഇതെല്ലാം ഞാൻ സമ്മതിക്കാം നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇതിന് എന്താണ് വസ്തുത എന്ന് പറയുകയല്ല, പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ പറയുന്നതല്ല ഞാൻ അങ്ങ് സമ്മതിച്ചു തരാം. എന്തൊരു സ്റ്റാൻഡിലേക്ക് ഇതു എന്ന് പറയുന്ന വ്യക്തി എത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് വിഷയം എടുത്താലും ഈ ഇന്നിപ്പോ യദുവിന്റെ അടുത്ത് ചോദിച്ച രണ്ട് വിഷയത്തിലും, മേയറുടെ വിഷയത്തിലും റോഷനയുടെ വിഷയത്തിലും സമാനമായ പരാതികളാണ് ഇരുവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോ ഈ രണ്ട് പരാതികളിലും ഇപ്പൊ ചോദിക്കുന്നതിനുള്ള മറുപടി അല്ല കുറച്ച് കഴിയുമ്പോൾ ഇത് പറയുക. അത് അപ്പോ യദുവിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് യദു തന്നെ ഇപ്പൊ നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഷീജ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ യദുവിൻ്റെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന കൃത്യമായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ്റെയും അതുപോലെ തന്നെ റോഷ്നയുടെയും പരാതികളെല്ലാം ശരിവെക്കുന്നു എന്നുള്ള തെളിവടക്കം ഇന്ന് പുറത്തു വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശരിക്കും യദു കൈരളി ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള ഷീജയുടെ ചോദ്യങ്ങൾക്ക് അടക്കം ഉത്തരമുട്ടുന്ന സ്ഥിതി വന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുത തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.